ക്ലിൻറ്റ്. ദൈവത്തിന്റെ കളഞ്ഞുപോയൊരു വിരലായിരുന്നു ക്ലിൻറ്റ്. ഭൂമിയിൽ ഒരു കുരുന്ന് ചിത്രങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നുവെന്ന് അറിഞ്ഞപ്പോഴാകാം നഷ്ടപ്പെട്ട വിരലിനെ കുറിച്ച് ദൈവം ഓർത്തത്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വീണ ആ വിരൽ ദൈവം തന്റെ കൈയോട് വീണ്ടും ചേർത്തപ്പോൾ എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് എന്ന ചിത്രവിസ്മയം ഓർമ്മയായി. ഭൂമിയിൽ ജീവിച്ച 6 വർഷവും 10 മാസവും 26 ദിവസവും 3 മണിക്കൂറും കൊണ്ട് അവൻ വരച്ച് ലോകത്തിന് സമ്മാനിച്ചത് 26,000 ചിത്രങ്ങളായിരുന്നു. ദിവസം 100 ചിത്രങ്ങൾ വരെ വരച്ചിട്ടുള്ള ക്ലിൻറ്റ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരച്ചു വരച്ച് ഈ ഭൂമിയെ ഒരു ചിത്രകൂടാരമാക്കി മാറ്റിയേനെ. എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയുടെയും ഹോളിവുഡ് താരം ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന്റെയും പേരുകളെ മുത്തച്ഛന്റെ പേരുമായി കോർത്തിണക്കിയ എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് എന്ന പേരുകാരൻ കീഴടക്കിയത് എവറസ്റ്റിനേക്കാൾ ഉയരങ്ങളാണ്. ലോകത്തിന്റെ ഓർമ്മകളിൽ ബാക്കിയാക്കിയത് വിസ്മയവിരലുകളിൽ നിന്ന് വിരിഞ്ഞ കാഴ്ച വസന്തങ്ങളും. 1976 May 19 ജനിച്ച ക്ലിൻറ്റ് ജീവിച്ചത് 2522 ദിവസങ്ങൾ മാത്രമാണ്. 3 വയസ്സിൽ പണി വന്നപ്പോൾ മാറി നൽകിയ മരുന്നാണ് മകനെ വൃക്കരോഗിയാക്കിയതെന്നും പിന്നീട് മരണത്തിലേക്ക് നയിച്ചതെന്നും മാതാപിതാക്കൾ പറയുന്നു. 1983 April 15 നിറമുള്ള ഓർമ്മകൾ ബാക്കിയാക്കി ക്ലിൻറ്റ് വിട പറഞ്ഞു. ഈ ക്ഷണനേരത്തിനിടെയാണ് ഒരായുസോളം നീളമുള്ള വർണ്ണപ്രപഞ്ചം ഈ കൊച്ചുമിടുക്കിനെ സൃഷ്ടിച്ചത്. കഥ കേൾക്കാനേറെ കൊതിയുള്ള കുട്ടിയായിരുന്നു ക്ലിൻറ്റ്. അമ്മയായിരുന്നു അവന്റെ കൂട്ട്. അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ അവനിൽ കാഴ്ചയുടെ വലിയ ലോകങ്ങൾ തുറന്നു. അച്ഛൻ വായിച്ചു കൊടുക്കുന്ന കഥകൾ അവന്റെ ഭാവനയെ പ്രായത്തിനപ്പുറത്തേക്ക് വളർത്തി. 1 വയസ്സു മുതലേ കയ്യിൽ കിട്ടിയതെന്തും വരയായുധമാക്കിയ ക്ലിൻറ്റ് ഒരിക്കലും അടങ്ങിയിരുന്നില്ല. ചെറിയ കല്ലെടുത്ത് വീടിന്റെ നടുമുറിയിൽ കിടന്നുകൊണ്ട് വൃത്തം വരച്ചു തുടങ്ങിയ ക്ലിൻറ്റ് പിന്നീട് ക്രയോൺസിലും ജലച്ചായത്തിലും ഓയിൽ പെയിന്റിങ്ങിലും ഒക്കെ വിസ്മയം കാട്ടി. കാക്കയും കുയിലും മൂങ്ങയും മരപ്പട്ടിയും പാമ്പും എലിയും പുലിയും ഒക്കെ അവന്റെ വരച്ചങ്ങാതിമാരായി. കാറും തീവണ്ടിയും വിമാനവും അവന്റെ കുഞ്ഞാകാശങ്ങളെ വിശാലമാക്കി. ഉത്സവ കാഴ്ചകളുടെ വർണ്ണവൈവിധ്യങ്ങൾ അവന്റെ കൈയടക്കത്താൽ മുദ്രിതമായി. പുലരിയും സായാഹ്നവും കടലുമൊക്കെ കടലാസിൽ അവൻ മെനഞ്ഞെടുത്തു. ക്ലിൻറ്റിന്റെ മഹാഭാരത ചിത്ര പരമ്പര ഒരു കുരുന്നിന്റെ വിരലാൽ വിരിഞ്ഞതാണെന്ന് കണ്ട് അമ്പരന്നവർ ഏറെയാണ്. ഭഗവാന്റെ വിശ്വരൂപം മുതൽ ശരശയ്യ വരെ ഉൾപ്പെട്ട ആ ചിത്രസഞ്ചയം കാണികളെ ക്ലിൻറ്റിന്റെ ആരാധകരാക്കി. ക്ലിൻറ്റിനോട് ഒരിക്കലും അരുതി എന്ന് പറയാത്ത ഒരമ്മയായിരുന്നു അവന്റെ ഭാഗ്യമെന്ന് അച്ഛൻ പറയും. വരയ്ക്കാനെല്ലാം വാങ്ങിക്കൊടുക്കുന്ന അച്ഛനും മോശമല്ലെന്ന് അമ്മയും. കല്ലുകളിൽ നിന്ന് തുടങ്ങിയ വരയിൽ പിന്നീട് നിറങ്ങളുടെ ചാകരയായപ്പോൾ ഡൽഹിയിലും മുംബൈയിലും നിന്നെല്ലാം നിറക്കൂട്ടുകൾ വാങ്ങിയെത്തിച്ചു അവർ. മകന് വായിച്ചു കൊടുക്കാൻ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ തപ്പിപ്പിടിച്ചു. മനോരമ വായിച്ച പതിപ്പിലെ കോട്ടയം പുഷ്പനാഥിന്റെ കഥകളിൽ നിന്ന് അവൻ വലിയ ഊർജമാണ് ഉൾക്കൊണ്ടത്. നോവലിനൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ട് കഥ സ്വയം സങ്കല്പിച്ചു. പിന്നീട് അമ്മ വായിച്ചു കൊടുക്കുന്ന കഥയിലും അത് തന്നെയാണെന്നറിഞ്ഞ് അവൻ അത്ഭുതപ്പെട്ടു. വരച്ച ചിത്രങ്ങൾ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കാത്തതിന് അമ്മയോട് ഗൗരവപ്പെട്ടും അച്ഛനുമായി കഥാചർച്ചകൾ നടത്തിയും ക്ലിൻറ്റിന്റെ കുട്ടിത്തം തിരക്കേറിയതായി. 1.5 വയസ്സിൽ വരയ്ക്കാൻ കടലാസുകൾ വാങ്ങിക്കൊടുത്ത മാതാപിതാക്കൾ പിന്നീട് വരക്കടലാസുകൾ വാങ്ങി മടുത്തു. ചിത്രങ്ങൾ സൂക്ഷിക്കാൻ നൽകിയ കാർഡ്ബോർഡ് പെട്ടികൾ അനുക്ഷണം നിറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയത് ഭദ്രമായി അലമാരയിലേക്ക് മാറ്റുമ്പോൾ അവൻ കാർഡ്ബോർഡ് പെട്ടികൾ വീണ്ടും നിറയ്ക്കാൻ തുടങ്ങും. ഒരിക്കലും വാശി പിടിച്ചു കരയാത്ത കുഞ്ഞായിരുന്നു ക്ലിൻറ്റ്. അതിനവനു സമയമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ക്ലിൻറ്റ് അവസാനം വരച്ച ജലച്ചായ ചിത്രമായിരുന്നു മുച്ചിലോട്ട് ഭഗവതിയുടേത്. കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് പിതാവുമൊത്തുള്ള യാത്രയ്ക്കിടെയാണ് വഴിവക്കിൽ അവൻ തെയ്യത്തിന്റെ കാഴ്ച കാണുന്നത്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടന്ന ഏതാനും നിമിഷങ്ങളിൽ കണ്ട ഈ ദൃശ്യം ക്ലിൻറ്റ് പിന്നീട് ചിത്രത്തിലാക്കി. ക്ലിൻറ്റിന്റെ മരണശേഷം ഒരു ഓണക്കാലത്ത് നടത്തിയ പ്രദർശനത്തിൽ ഈ ചിത്രം ഉൾപ്പെടുത്തിയിരുന്നു. ഈ ചിത്രം കണ്ട യുവാവായ ഒരു തെയ്യം കലാകാരൻ ചിത്രം കണ്ട ശേഷം ഒന്നും മിണ്ടാതെ മടങ്ങി. പിന്നീട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന മുതിർന്നൊരു തെയ്യം കലാകാരൻ ചിത്രം നോക്കിയതിന് ശേഷം ജോസഫിനോട് ചോദിച്ചു, ചിത്രം വരച്ചയാളെ വിളിക്കാമോ എന്ന്. ചിത്രകാരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. അതിന്റെ കാരണവും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. തെയ്യം കെട്ടുമ്പോൾ പോലും മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപം അതിന്റെ സമ്പൂർണതയിൽ അവർ കെട്ടാറില്ലത്രേ. അങ്ങനെ ചെയ്താൽ മരണമായിരിക്കും ഫലം. എന്നാൽ ക്ലിൻറ്റിന്റെ ചിത്രം അത്രമേൽ പൂർണ്ണമാണ്. അപ്പോൾ ചിത്രകാരനോ? അന്നത്തെ ആ സംഭാഷണം അതുപോലെ ഓർമ്മയുണ്ട് ജോസഫിന്. നിമിഷനേരം മാത്രം കാഴ്ചയിൽ വിരിഞ്ഞ ഒരു അപരിചിത ദൃശ്യത്തെ അത്രമേൽ പൂർണ്ണതയിൽ വരയ്ക്കാൻ ക്ലിൻറ്റിന് ശക്തി കൊടുത്തത് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഈ മാതാപിതാക്കൾക്ക്. അസാധാരണ കുട്ടിയായിരുന്നു ക്ലിൻറ്റെന്ന് മാതാപിതാക്കൾ ഓർക്കുന്നു. ബാസ്കറ്റ്ബോൾ താരമായിരുന്നു ചിന്നമ്മ. ഗുസ്തിയിലൊക്കെ കഴിവ് തെളിയിച്ചയാളാണ് ജോസഫ്.
അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു ക്ലിന്റ് എന്ന് ഇവർ പറയുന്നു. പനിയെ തുടർന്ന് കൊടുത്ത മരുന്നുകളാണ് അവന്റെ വൃക്കകളെ തകരാറിലാക്കിയത്. 7 വയസ്സ് കടന്നാൽ പിന്നെ പേടിക്കേണ്ടതില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ 7-ാം പിറന്നാളിന് 1 മാസം ശേഷിക്കെ ക്ലിന്റ് ലോകമെന്ന ക്യാൻവാസ് വിട്ടൊഴിഞ്ഞു. അവന്റെ മരണശേഷമാണ് തങ്ങൾ പോലും പല ചിത്രങ്ങളും വിശദമായി കണ്ടതെന്ന് മാതാപിതാക്കൾ പറയുന്നു. വരച്ചയുടൻ ഭിത്തിയിൽ ചാരി വെച്ച് ചിത്രത്തിൽ നോക്കി ആസ്വദിക്കുന്ന മകന്റെ ദൃശ്യമുണ്ട് ഇവരുടെ മനസ്സിലിപ്പോഴും. ക്ലിന്റിനെയും ചിത്രങ്ങളെയും ശിവകുമാർ എന്ന ചലച്ചിത്രകാരൻ എടുത്ത ഡോക്യുമെന്ററി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രദർശിപ്പിക്കപ്പെട്ടു. ഒട്ടേറെ ബഹുമതികളും ഇതിന് ലഭിച്ചു. ആംസ്റ്റർഡാം ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം കണ്ട ഹോളിവുഡ് നായകൻ സാക്ഷാൽ ക്ലിന്റ് ഈസ്റ്റ്വുഡ് തന്റെ ഒരു ചിത്രത്തിൽ കയ്യൊപ്പിട്ട് ജോസഫിന് അയച്ചു കൊടുത്തു. അതിലിങ്ങനെ എഴുതിയിരുന്നു: എന്റെ പേരുള്ള നിങ്ങളുടെ മകന്റെ വിയോഗത്തിൽ അഗാധമായ സങ്കടമെന്ന്.